ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് എപ്പോഴൊക്കെയാണ് റീപോർട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലും ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ എന്നെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് ആദ്യമേ ചോദിച്ച സംശയം ചോദിക്കാനാണ് വിളിച്ചത്. പക്ഷേ ആദ്യമേ എന്നോട് ചോദിച്ചത് നിങ്ങളെന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. ഇല്ല, ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഞങ്ങളുടെ റൂൾസിന് എതിരാണ്. എന്റെ കസ്റ്റമേഴ്സിന്റെയൊക്കെ അഡ്രസ്സ് എന്റെ കയ്യിലുള്ളതാണ്. എന്റെ വീഡിയോ മിക്കതും റെക്കമെൻഡഡ് വീഡിയോസാണ്. അതിൽ ഞാൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിലാരുടെയും പേരോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ആരുടെ അഡ്രസ്സോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നെങ്കിൽ പറയുന്ന ഒരു ചേച്ചി, അല്ലെങ്കിൽ ഒരു ചേട്ടൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരുടെയും പേര് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭയം ആവശ്യമില്ല. എന്നോട് എപ്പോ വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് സംശയങ്ങൾ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നമ്മൾ എപ്പോഴെപ്പോഴും എടുത്ത് റിപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ ചില അവസരങ്ങളുണ്ട് നമുക്ക് അതൊന്നും എടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള 5 അവസരങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പ്ലാന്റ് എപ്പോഴൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെച്ചോർഡ് പ്ലാന്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്തേ മതിയാവൂ. ഇല്ലെങ്കിൽ അത് അവിടെ നിന്നിട്ട് മുരടിക്കും. വേരൊക്കെ ചട്ടിയിൽ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന് വളരാനുള്ള ഗ്രോത്തിനുള്ള അവസരം ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ അതൊന്നെടുത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ വളർച്ച മുരടിച്ചു പോകും. നമ്മുടെ ഓർക്കിഡിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ശത്രു എന്ന് പറയുന്നത് ഒച്ച്. മഴക്കാലങ്ങളിൽ നിങ്ങൾക്കറിയാലോ നമുക്ക് ഏറ്റവും പേടിക്കേണ്ടതായ ഒരു കാര്യം ഒച്ചിനെ കുറിച്ചാണ്. ഒച്ചാണ് നമ്മുടെ പ്ലാന്റിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും നമ്മുടെ പ്ലാന്റ് അക്കത്തിന് തീർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഒച്ച കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉചിതമായിരിക്കും. അതായത് നമ്മുടെ മീഡിയൻ്റെ ഉള്ളിൽ ഇയാളുണ്ടോ എന്നറിയില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി അതിനെക്കുറിച്ച് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒച്ചിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒച്ചിനെ എങ്ങനെയാണ് ഇതാക്കാന്നൊക്കെയുള്ള കുറിച്ചുള്ള ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. എന്നാലും അങ്ങനെയുള്ളപ്പോൾ നമ്മളൊന്ന് ഒച്ച കയറിയിട്ടുണ്ടെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനുള്ളിലുള്ള ഒച്ചിനൊന്ന് നമുക്ക് കൊന്നുകളയാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ആ സമയങ്ങളിലും നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്യുക, അതായിരിക്കും ഉചിതം. ഇൻഫെക്ഷൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൽ ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിൽ കമന്റിൽ ഞാൻ കണ്ടിരുന്നു, അതായത് പോട്ടിലും അതായത് തണ്ടിൽ സ്റ്റമ്മിലൊക്കെ പായൽ പോലെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കമന്റ് കണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ അതെടുത്ത് വെയിലത്ത് വെക്കുക, ചിലപ്പോൾ വെയിൽ കൊണ്ടായിരിക്കാം അതങ്ങനെ പായൽ അങ്ങനെ പിടിച്ച് വരുന്നത്. കൂടുതലും നനവെള്ളപ്പം അതുകൊണ്ടായിരിക്കാം. ഇനി എന്തായാലും നമ്മളതൊന്നെടുത്ത് വെയിലത്ത് വെച്ചിട്ടും അതങ്ങനെ പോകുന്നില്ല, അപ്പം മീഡിയയിലൊക്കെ നമ്മൾ ഇതുപോലെ ഇൻഫെക്ഷൻസ് കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നതെടുത്ത് അത് റീപ്പോർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. നമ്മളൊന്ന് അതെടുത്ത് ആ മീഡിയനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇപ്പോൾ വേറെ മീഡിയന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് വേറെ മീഡിയന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് സാഫിലൊക്കെ മുക്കി വെച്ച് ക്ലീൻ ആക്കി നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റിന് ഉപകാരപ്രദമായിരിക്കും. ഇല മഞ്ഞളിക്കുന്നത്, അതായത് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ കണ്ടോ ഈ ഇല മഞ്ഞളിച്ചിരിക്കുന്നുണ്ടോ, ഇത് അടിയിലുള്ള ഇല മഞ്ഞളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് അതൊന്ന് ഞാൻ പറയാം, അത് നമുക്കറിയാലോ ഒരു കാലം കഴിയുമ്പോൾ അത് എന്തായാലും പോവും. അടിയിലുള്ളത് മഞ്ഞളിച്ചാൽ പ്രശ്നമില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കില്ല. പക്ഷേ മേളിലുള്ള ഇല മഞ്ഞളിക്കുക അങ്ങനെ വല്ലതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഒന്നെങ്കിൽ നമ്മുടെ മീഡിയൻ വെള്ളം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ വേരൊക്കെ ചീത്തയിപ്പോയത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്തായാലും നമ്മുടെ പ്ലാന്റ് ഒന്ന് റീപോർട്ട് ചെയ്യുക, ഡെഡ് റൂട്ട്സൊക്കെ വെട്ടിക്കളയുക, അതൊന്ന് സാഫിലൊക്കെ മുക്കി വെച്ച് ചെയ്യുക. അപ്പോൾ ഇല മഞ്ഞളിക്കുമ്പോൾ അടിയിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ മേളിലുള്ളതാണെങ്കിൽ നിങ്ങൾ എന്തായാലും
ശ്രദ്ധിക്കുകയെന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക തന്നെയാണ് നല്ലത്. റിപ്പോർട്ട് ചെയ്താൽ നമ്മുടെ പ്ലാന്റിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അഞ്ചാമത്തെ കാരണം ഞാൻ പറയാൻ പോണേ മുമ്പ് ഞാനൊന്നുകൂടി പറയുന്നു, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോ കണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മെച്ചൂർഡ് പ്ലാന്റ് ആയിരിക്കും, നല്ല ഹെൽത്തി പ്ലാന്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ അത് ഫ്ലവർ ചെയ്യുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു പ്രശ്നം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും മിക്കവർക്കും വരുന്ന കാര്യമാണ് അത് ഫ്ലവർ ചെയ്യാതെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഫ്ലവർ ചെയ്യാത്ത 10 കാരണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യില്ല. അതിലും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊന്ന് പല കാരണങ്ങളാണ്, അതിലൊന്ന് റീപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്ലാന്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാന്റ് ഫ്ലവർ ചെയ്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചോളൂ. പിന്നീട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരിക. പിന്നീട് ഞാൻ ഓരോ വീഡിയോ ചെയ്യിപ്പിച്ച് അടുത്ത വീഡിയോ ഇന്ന് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, റെക്കമെൻഡ് വീഡിയോ വരുന്നതുകൊണ്ട് ആൾക്കാർ അത് ഇടുമോ അങ്ങനെ ചെയ്യുമോ എന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കപ്പോൾ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോ ഇതായിരിക്കും എന്ന് പറയാത്തത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ഓൾ ഇന്ത്യ സെയില് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീലിംഗ്സും മെച്ചൂർഡ് പ്ലാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് DTDC സ്പീഡ് പോസ്റ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.